ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇ ഫോർ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബാസോൺ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ 5.1 പ്രൊലോജിക് ബോർഡാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. സ്വന്തമായിട്ടൊരു 5.1 ആംപ്ലിഫയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ സിമ്പിളായിട്ട് ഒരു 5.1 ആംപ്ലിഫയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊലോജിക് ബോർഡാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള യൂസ്ഫുള്ളായ വീഡിയോസ് തുടർന്നും ലഭിക്കാനായി ഇപ്പോൾ തന്നെ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഓൺ ടൈം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ബാസോൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ വിത്ത് കൺട്രോൾ ആയിട്ടുള്ള ഒരു 5.1 പ്രൊലോജിക് ബോർഡ് ആണ് ഇത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു പ്രൊലോജിക് ബോർഡ് ഉപയോഗിച്ചിട്ട് ഒരു 5.1 ആംപ്ലിഫയർ ചെയ്യാവുന്നതാണ്. ഈ ഒരു ബോർഡിലേക്ക് സോൾഡറിങ് ചെയ്യേണ്ട ആവശ്യം ഒന്നും വരുന്നില്ല, എല്ലാം കണക്ടറാണ് വരുന്നത്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇതിലേക്ക് സപ്ലൈ കൊടുക്കേണ്ടത്. പോസിറ്റീവ്, ഗ്രൗണ്ട്, നെഗറ്റീവ് ആണ് വരുന്നത്. ഇതിൽ നമുക്ക് 12 വോൾട്ട് മുതൽ 30 വോൾട്ട് വരെ ഡി സി കൊടുക്കാം. ഈ ഒരു ഭാഗത്താണ് നമുക്ക് 5.1 ഔട്ട്പുട്ട് വരുന്നത്. ഫസ്റ്റിലത്തെ പിന്ന് ഗ്രൗണ്ട്, രണ്ടാമത്തെ പിന്ന് സബ്, പിന്നെ ഗ്രൗണ്ട്, സെൻറ്റർ, ഗ്രൗണ്ട് സറൗണ്ട് റൈറ്റ്, ഗ്രൗണ്ട് സറൗണ്ട് ലെഫ്റ്റ്, ഗ്രൗണ്ട് ഫ്രണ്ട് റൈറ്റ്, ഗ്രൗണ്ട് ഫ്രണ്ട് ലെഫ്റ്റ് ആണ് വരുന്നത്. ഈ ഒരു ബോർഡിനകത്ത് വലതുവശത്ത് ഇരിക്കുന്ന വലിയ കൺട്രോളാണ് നമുക്ക് മാസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. നമ്മളെ ടോട്ടൽ 5.1 വോളിയം നമുക്ക് ഈ ഒരു കൺട്രോൾ ഉപയോഗിച്ചിട്ട് കൂട്ടുകയും കുറയുകയും ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കൺട്രോൾ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കൺട്രോൾ വരുന്നത് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റിൻ്റെ കൺട്രോളാണ് വരുന്നത്. ലെഫ്റ്റ് റൈറ്റ് കൂട്ടാനും കുറക്കാനുമുള്ള കൺട്രോളാണ് ഇവിടെ വന്നിരിക്കുന്നത്. മൂന്നാമത്തേത് സറൗണ്ട് ലെഫ്റ്റ് റൈറ്റിൻ്റെ കൺട്രോളാണ്. നാലാമത്തേത് സെൻറ്റർ ചാനലിൻ്റെ കൺട്രോളാണ് വരുന്നത്. അഞ്ചാമത്തേത് സബിൻ്റെ വോളിയമാണ് വരുന്നത്. ആറാമത്തേത് സബ് ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൺട്രോളാണ്. ഏഴാമത്തേത് നമുക്ക് ട്രബിളാണ് വരുന്നത്. എട്ടാമത്തേത് നമുക്ക് ബാസ്. ഈ ഒരു ബോർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഫ്രീക്വൻസി, സബിൻ്റെ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ സെലക്ടർ സ്വിച്ച് കണക്ട് ചെയ്യേണ്ടത്. 2.1 5.1 നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട സ്വിച്ചാണ് നമ്മളിവിടെ കണക്ട് ചെയ്യേണ്ടത്. ഈ ബോർഡിൻ്റെ ഇടതുവശത്തായിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇൻപുട്ട് കൊടുക്കേണ്ടത്. 5.1 DVD ഇൻപുട്ടും അതുപോലെ തന്നെ ഓക്സ് ഇൻപുട്ടും നമ്മൾ ഈ ഒരു ഭാഗത്താണ് കൊടുക്കുന്നത്. ഈ ഒരു പ്രൊലോജിക് ബോർഡിൻ്റെ PCB ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഡബിൾ സൈഡ് PCBയിലാണ് ഈ ഒരു ബോർഡ് ചെയ്തിരിക്കുന്നത്. സോൾഡറിങ് എല്ലാം നല്ല നീറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണൻസ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള കമ്പോണൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് കൂടുതലും SMD കമ്പോണൻ്റാണ് വരുന്നത്. ഈ ഒരു ബോർഡിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ സോൾഡറിങ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ ഇതിൽ കണക്ട് ചെയ്യാനുള്ള RMC കേബിൾ നമുക്കിതിൻ്റെ കൂടെ തന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് ഷീൽഡ് വയറ് വരുന്നത് 5.1 ഔട്ട്പുട്ട് എടുക്കാനുള്ള വയറാണ്. ഷീൽഡ് വയറാണ് നമുക്ക് ഔട്ട്പുട്ടിന് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കണക്ടറാണ് നമ്മൾ 5.1 ഇൻപുട്ടും അതുപോലെ ബോക്സ് ഇൻപുട്ടും കൊടുക്കാൻ വേണ്ടി എടുക്കേണ്ടത്. ഇവിടെ 3 പിന്ന് വരുന്ന കണക്ടർ നമുക്ക് സപ്ലൈക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് അതുപോലെ തന്നെ 3 പിന്ന് വരുന്നത് നമുക്ക് സെലക്ടർ സ്വിച്ചിനും ഉപയോഗിക്കണം. അതുപോലെ 2 കണക്ടറാണ് വരുന്നത്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ബോർഡിൻ്റെ കണക്ഷൻ വരുന്നത്. നമുക്കിതൊന്ന് കണക്ട് ചെയ്തിട്ട് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷനൊക്കെ വരുന്നത്. നമ്മൾ എല്ലാ RMC കേബിളും ഈ ഒരു ബോർഡിലേക്ക് ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. സ്വന്തമായിട്ടൊരു 5.1 ആംപ്ലിഫയർ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു പ്രൊലോജിക് ബോർഡ് വളരെ ഉപകാരപ്രദമാണ്. സിമ്പിളായിട്ടുള്ള കണക്ഷനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു 5.1 ആംപ്ലിഫയർ ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു പ്രൊലോജിക് ബോർഡ് ഉപയോഗിച്ചിട്ട്. ഗൈസ്, ഇത്രയാണ് ഈ ഒരു ബോർഡിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഈ ഒരു ബോർഡ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. അവിടെ വാട്സാപ്പ് നമ്പറാണ് വെക്കുന്നത്. നിങ്ങൾ വാട്സാപ്പിൽ
മെസ്സേജ് ചെയ്താൽ മതി, കോൾ വിളിച്ചാൽ കിട്ടില്ല. ഈ ബോർഡ് ആവശ്യമുള്ളവർക്ക് കൊറിയറായിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. എല്ലാ സ്ഥലത്തും കൊറിയർ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെയും എൻ്റെ ചാനലിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെ ഇറ്റ്സ് മീ ജിതിൻ സൈനിങ് ഓഫ് ഫ്രം ഇ4 മലയാളം.